നമസ്കാരം, അരുണാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് മൂന്ന് നാല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് ചെയ്യണമെന്ന് കുറേ ആളുകൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. അതെല്ലാം ഒരു വീഡിയോയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അത് നമ്മളിപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാല് കാര്യങ്ങൾ ഞാനിന്ന് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ആദ്യം മുതൽ നോക്കാം. ഓക്കെ, അത് നമുക്ക് വ്യാപാരം ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം നമുക്ക് B2B B2C കസ്റ്റമേഴ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. B2B എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, B2C എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. B2B എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബിൽ ടു ബിൽ. എന്നിട്ട് നമ്മളുടെ ഡീലേഴ്സിന് ബിൽ ചെയ്യുമ്പോൾ നിങ്ങളൊരു ESG ഉള്ള ആളാണെങ്കിൽ, ESG ഫയൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് B2B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഡീലേഴ്സിന് നമുക്ക് ബിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കേരള ഫ്ലഡ്സസ് അതിൽ കളക്ട് ചെയ്യേണ്ട കാര്യമില്ല, KFC കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ബിൽ ടു ബിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B2B എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ പറയാം, അതിൻ്റെ നമ്മൾക്ക് ടാക്സിൻ്റെ സെപ്പറേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് രണ്ട് ഇൻവോയ്സ് സീരീസ് ആയിട്ട് പോകണം നമ്മൾ. B2B ഒരു സീരീസ്, B2C ഒരു സീരീസ്. അത് നിങ്ങളുടെ ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് B2B B2C ഇൻവോയ്സ് സീരീസ് എങ്ങനെ ഇതിൽ വ്യാപാരത്തിൽ നമുക്ക് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുതന്നെ നമ്മൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ട്രാൻസാക്ഷൻ എന്നുള്ള സെറ്റിങ്സ് ഉണ്ട്. ട്രാൻസാക്ഷൻ അതിൽ ഇവിടെ ട്രാൻസാക്ഷൻ പ്രിഫിക്സസ്, ഞാൻ ഈ കഴ്സർ മൂവ് ചെയ്യുന്ന സ്ഥലം ട്രാൻസാക്ഷൻ പ്രിഫിക്സസിൽ പോയിട്ട് സെയിൽസ് എന്നുള്ള അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ B2B/ അല്ല എന്നുണ്ടെങ്കിൽ ഹൈഫൺ കൊടുക്കുക. ഓക്കെ, സ്ലാഷ് വേണ്ടവർക്ക് സ്ലാഷ് കൊടുക്കുക, ഹൈഫൺ വേണ്ടവർക്ക് ഹൈഫൺ കൊടുക്കുക. ഓക്കെ, ഞാൻ ഹൈഫണാണ് കൊടുക്കുന്നത്, പാഡ് കൊടുക്കുക. അതുപോലെ തന്നെ ആ സെയിം പ്ലേസിൽ പോയിട്ട് B2C-H ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത്, സെയിൽസ് ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് ചോദിക്കും B2B ആണോ B2C ആണോ എന്ന്. നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. B2B ആണെങ്കിൽ B2B കൊടുക്കാം, ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യണം. B2C ആണെങ്കിൽ B2C കൊടുക്കുക. ഇത് നമുക്ക് ഡീഫോൾട്ടായിട്ട് B2B ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഇത് B2B ആയിരിക്കണം. സെറ്റിങ്സിൽ ട്രാൻസാക്ഷൻ ഇവിടെ നമ്മൾ പോയിട്ട് B2B നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈ ഡീഫോൾട്ട് അവിടെ സെയിൽസിൽ വരുന്നത് B2B തന്നെ ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം, സെയിൽസ് എടുക്കുമ്പോൾ സെയിൽസ് ഇപ്പോൾ B2B എന്നാണ് വരുന്നത്. ഓക്കെ, B2B1. അപ്പോൾ നമുക്ക് സെയിൽസ് ഇൻവോയ്സിൽ എങ്ങനെ വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൽ സെയിൽസ് ഇൻവോയ്സിൽ ഇപ്പോൾ B2B-1 ഇൻവോയ്സ് നമ്പർ അങ്ങനെ വരും. ഓക്കെ, അത് സ്ലാഷ് കൊടുക്കുകയാണെങ്കിൽ B2B/1. അതാണ് ഈ B2B കാര്യം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ചോദിച്ച കാര്യം ഫ്ലഡ്ഷസ് ആണ്. ഫ്ലഡ്ഷസ് എങ്ങനെ ആഡ് ചെയ്യും? അപ്പോൾ ഫ്ലഡ്ഷസ് നമ്മൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ സെറ്റിങ്സ് എടുക്കുക, ടാക്സ് ആൻഡ് GST പോവാ, ടാക്സ് ലിസ്റ്റിൽ പോവാ. എന്നിട്ട് നമുക്കിവിടെ ടാക്സ് റേറ്റ് എൻ്റർ ചെയ്യാം. ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഫ്ലഡ്ഷസിൻ്റെ ഷോർട്ട് ഫോമാണ് നമുക്ക് കൊടുക്കുക, കേരള ഫ്ലഡ് സെസ്. ഓക്കെ, റേറ്റ് നമ്മളെ 1% ആണ്, 1 കൊടുക്കുക. അതേഴ്സ് എന്നുള്ളടുത്ത് ഒന്നുകിൽ സെസ് കൊടുക്കുക അല്ലെങ്കിൽ ഫ്ലഡ് സെസ് കൊടുക്കുക. അപ്പോൾ ഫ്ലഡ് സെസ് ആകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും, ഫ്ലഡ് സെസ് തന്നെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടാക്സ് റേറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു, ഇനി ടാക്സ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ടാക്സ് ഗ്രൂപ്പിൽ പോവുക, എന്നിട്ട് ഇവിടെ 5%
കേരള ഫ്ലക്സസ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. എങ്കിലും ഞാൻ 5% കൂടി ചെയ്യാം. ജി എസ് ടി അറ്റ് റേറ്റ് 5%, സോറി 5% പ്ലസ് KFC. ഓക്കെ, അതിനുശേഷം നമ്മൾ അവിടെ നമ്മൾ എൻ്റെ ഗ്രൂപ്പ് നെയിം കൊടുത്തതിന് ശേഷം നമ്മളിവിടെ പോയിട്ട് 5%ൻ്റെ CGST SGST സെപ്പറേഷൻ നമ്മളിവിടെ എൻ്റർ ചെയ്യണം. അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം CGST 2.5, SGST 2.5, പിന്നെ ഏറ്റവും അടിയിൽ വരുമ്പോൾ നമുക്ക് സെസ് കാണാൻ പറ്റും KFC 1%. ഓക്കെ, അതിൻ്റെ സേവ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഗ്രൂപ്പുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ടാക്സ് റേറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, ഗ്രൂപ്പ് നമ്മളെല്ലാം സെലക്ട് ചെയ്യണം, ഉണ്ടാക്കണം. അത് ചെയ്യുന്നതിന് ഇപ്പോൾ GST അറ്റ് ദി റേറ്റ് 12% പ്ലസ് KFC 12-ൻ്റെ സെപ്പറേഷൻ നമുക്ക് കൊടുക്കണം 6 6. ഏറ്റവും അടിയിൽ നമ്മൾ വന്നിട്ട് KFC സെലക്ട് ചെയ്യണം 1. ഓക്കെ, സേവ്. ഇനി അതുപോലെ തന്നെ നമുക്ക് 18 ചെയ്യണം, 28 ചെയ്യണം. ഈ നാല് ടാക്സ് ലെവൽസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ടാക്സ് ഗ്രൂപ്പ് എന്നുള്ളടത്ത് GST അറ്റ് ദി റേറ്റ് 18% പ്ലസ് KFC ഇപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് 18-ൻ്റെ സെപ്പറേഷൻ 9 പ്ലസ് 9, ദാറ്റ് മീൻസ് SGST 9%, CGST 9%, ഏറ്റവും അടിയിൽ വന്നിട്ട് KFC കേരള ഫ്രഷസ് 1%. സേവ്. ഇനി നമുക്ക് 28 കൂടി ചെയ്യണം, 28. അപ്പോൾ നമ്മൾ ടാക്സ് ഗ്രൂപ്പിൽ പോയിട്ട് GST അറ്റ് ദി റേറ്റ് 28% പ്ലസ് KFC 28-ൻ്റെ ടാക്സിൻ്റെ സെപ്പറേഷൻ നമുക്ക് കൊടുക്കണം 14 SGST 14 CGST അടുത്തത് KFC. സേഫ്. ഇതാണ് നമ്മളുടെ ടാക്സ് ഗ്രൂപ്പിൻ്റെ KFC ക്രിയേഷൻ. KFC എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാം ഒരു കാര്യം നോക്കിയത്, ഫസ്റ്റ് കാര്യം നോക്കിയത് B2B ബില്ല് എങ്ങനെ, B2B B2C എങ്ങനെ നമ്മൾക്ക് ബിൽ സീരീസിൽ സെപ്പറേഷനിൽ നമുക്ക് ഉണ്ടാക്കാം. അത് ഒന്നാമത്തത് B2B B2C. B2B എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ ബിൽ ടു ബില്ലാണ്, നിങ്ങളുടെ ഡീലേഴ്സ് GST ഉള്ള ആൾക്കാർക്ക് ബില്ല് ചെയ്യുമ്പോൾ B2B ആണ്. നമുക്ക് ആ സമയത്ത് കേരള ഫ്ലഡ്സസ് അതിൽ കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. B2B ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ B2B നമ്മൾ ഇൻവോയ്സ് അവരുടെ ഇൻവോയ്സിൽ നമ്മൾ CGST സോറി KFC കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് GST ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു കടക്കാർക്ക് ബില്ല് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് അവർ GST നമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് B2B ബില്ലാണ്. അപ്പോൾ നമ്മൾ പാർട്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ നമുക്ക് GST കൊടുക്കാനുള്ള പ്രൊവിഷൻ അവിടെ വരും. പാർട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ, ഇവിടെ പാർട്ടീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആഡ് പാർട്ടി കൊടുക്കുമ്പോൾ, ആഡ് പാർട്ടി കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കടയുടെ പേര് റോയൽ സ്റ്റോഴ്സ്. റോയൽ സ്റ്റോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ രജിസ്ട്രേഡ് ബിസിനസ് റെഗുലർ കൊടുക്കണം നമ്മൾ. അപ്പോൾ തന്നെ ഇവിടെ ചോദിക്കും GST നമ്പർ. സാധാരണ ഒരു B2C കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ഇത് കൊടുത്താൽ മതി, ഫസ്റ്റ് അൺരജിസ്റ്റേർഡ് കൺസ്യൂമർ B2C. അവർക്ക് രജിസ്ട്രേഷൻ ഇല്ല, എന്താ പറയുക, അവർ GST എടുത്തിട്ടില്ല. ഓക്കെ, GST എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കണം നമ്മൾ. അതുപോലെ തന്നെ കോമ്പോസിഷനിൽ കൊടുക്കുന്ന ആൾക്കാർക്കും അവർക്ക് GST ഉണ്ടായിരിക്കും. കോമ്പോസിഷൻ ഡീലർ 3 മാസത്തിൽ ഫയൽ ചെയ്യുന്ന ആൾക്കാരെങ്കിലും GST ഉണ്ടായിരിക്കും. അവർക്കും നമ്മൾ ഇവിടെ ഇങ്ങനെ GST നമ്പർ കൊടുക്കാനുള്ള പ്രൊവിഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ അക്കാര്യം കഴിഞ്ഞു. നമ്മളുടെ രണ്ട് കാര്യം ചെയ്തു നമ്മളിപ്പോൾ, ഒന്ന് B2B, അടുത്തത് കേരള ഫ്ലഡ്സസ് നമ്മൾ ചെയ്തു, B2B ചെയ്തു. ഇനി ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് കാര്യങ്ങൾ, ബൾക്കായിട്ട് ഐറ്റംസും പാർട്ടീസും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ വേറൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എക്സൽ ഫയൽ കിട്ടിയിട്ട്
നമ്മൾ അതിൽ നമ്മളുടെ പ്രോഡക്ട്സും അതിൻ്റെ പ്രൈസിങ്ങൊക്കെ നമുക്ക് ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടൊരു കാര്യമുണ്ട്. നമുക്ക് ബൾക്ക് ഇമ്പോർട്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വ്യാപാറിൽ. ഈ ടെംപ്ലേറ്റിലേക്ക് ആക്കിയാൽ മാത്രമേ നമുക്ക് വ്യാപാറിലേക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമ്പോർട്ട് ഐറ്റംസ് ഇവിടെ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തിട്ട് ഈ ടെംപ്ലേറ്റ് ഫയൽ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡെസ്ക്ടോപ്പിൽ അത് വന്നിട്ടുണ്ടാവും. ഇവിടെ കാണിക്കും ഡൗൺലോഡ് സക്സസ്ഫുൾ എന്ന് ഇവിടെ എഴുതി കാണിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ട് പാർട്ടീസ് ഉണ്ട്. ഇമ്പോർട്ട് പാർട്ടീസ് കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. അത് ഡെസ്ക്ടോപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇവിടെ സേവ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ സേവ് ആയി കിടക്കും. ഇമ്പോർട്ട് പാർട്ടീസും സേവ് ആയി കിടക്കും. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ സേവ് ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാൻ പോയിട്ട് ഇപ്പോൾ ഇമ്പോർട്ട് ഐറ്റംസ്, ഇമ്പോർട്ട് പാർട്ടീസ്. ഇമ്പോർട്ട് ഐറ്റംസ് നമുക്ക് എങ്ങനെയാണ് ടെംപ്ലേറ്റ് നോക്കാം. അതിൽ നിന്ന് ഐറ്റം നെയിം നമുക്ക് നിങ്ങളുടെ ഐറ്റംസൊക്കെ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഇത് കൊടുത്തിരിക്കുന്നതാണ്, ഒരു സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്, അതൊന്നും വേണ്ട നമുക്ക്. ഇതൊക്കെ നിങ്ങളുടെ ഐറ്റംസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ഫേമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പഴയ ഫേമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോസിംഗ് സ്റ്റോക്കെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ മിഡിൽ വെച്ചാണ് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് മാറുകയാണ്. റണ്ണിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കടയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കുറേ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ആ സ്റ്റോക്കൊക്കെ നമുക്കിതിലേക്ക് നമ്മളെ സോഫ്റ്റ്വെയറിലേക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വാണ്ടിറ്റി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിനിമം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്ന തന്ന കേസുകളാണ് അതൊക്കെ. എങ്കിൽ തന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ഒരു സാധനം 10 എണ്ണം നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, നമുക്ക് 2 എണ്ണമാകുമ്പോൾ നമുക്കറിയണം നമ്മുടെ കയ്യിൽ ലോ സ്റ്റോക്ക് ആണെന്നുള്ളത്. ഇപ്പോൾ 2 എണ്ണം നമുക്ക് കൊടുത്താൽ 2, അത് ഡിപ്പെൻഡ്സ് നിങ്ങളുടെ ഐറ്റത്തിൻ്റെ പോലെ ഇരിക്കും, ഐറ്റം പോലെ ഇരിക്കും. ഇപ്പോൾ 1000 എണ്ണമുള്ള ഐറ്റം 2 എണ്ണമാകുമ്പോഴല്ല നമുക്ക് അറിയേണ്ടത്. 1000 എണ്ണമുള്ള ഐറ്റം നമുക്ക് 100 എണ്ണമാകുമ്പോൾ അറിയണം നമ്മുടെ കയ്യിൽ 100 എണ്ണം സ്റ്റോക്ക് ഉള്ളൂ. പക്ഷേ അത് 10 എണ്ണമാണ് നമ്മളുടെ സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് 2 എണ്ണമാകുമ്പോൾ അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡ്സ് നമ്മളുടെ ഐറ്റത്തിൻ്റെ പോലെ ഇരിക്കും. നമ്മൾ ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത് 10 എണ്ണമുള്ള ഐറ്റം ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമാകുമ്പോൾ അറിയണം. അത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഐറ്റം ഉണ്ട്, 1000 എണ്ണമുണ്ട് സ്റ്റോക്ക്. സ്ക്രൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 10,000 ഒക്കെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 1000 എണ്ണമൊക്കെ ആകുമ്പോൾ അറിഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മളുടെ ഐറ്റം അനുസരിച്ച് നമുക്ക് കൊടുക്കുന്നതാണ്. പിന്നെ സ്റ്റോറിൻ്റെ ലൊക്കേഷനാണ്, സ്റ്റോറിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഷോപ്പോ അതിലൂടെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഷോപ്പോ അല്ലെങ്കിൽ ഗോഡൗണോ. പിന്നെ ടാക്സ് പെർസെൻറ്റേജ് ആണ്, GST പെർസെൻറ്റേജ് നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. ഏത് പെർസെൻറ്റേജ് ആണെന്ന് ഇവിടെ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഐറ്റംസിൻ്റെ GST+ @ 5% പ്ലസ് KFC എന്നുള്ളതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഈ ഇമ്പോർട്ട് ഐറ്റംസ് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൽ വരും. പിന്നെ ടാക്സിൻ്റെ റേറ്റ് ആണ്, ഇൻക്ലൂസീവ് ആണ് എക്സ്ക്ലൂസീവ്. അത് ഞാൻ പറഞ്ഞതെന്നുള്ള കേസാണ്, ഒന്നുകൂടി പറയാം. നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ 100 രൂപയുടെ ഉള്ളിലാണ് നിങ്ങളുടെ സപ്ലയർ ടാക്സ് മേടിച്ചിരിക്കുന്നതെങ്കിൽ അത് GST ഇൻക്ലൂസീവ് ആണ്. 300 രൂപയുടെ മേലെയാണ് അവർ ടാക്സ് മേടിച്ചെങ്കിൽ അത് എക്സ്ക്ലൂസീവ് ആണ്. ദാറ്റ് ഞാനൊരു സാമ്പിൾ പറയുകയാണ്, 100 രൂപയുടെ ഉള്ളിലാണ് ടാക്സ് മേടിച്ചെങ്കിൽ അത് ഇൻക്ലൂസീവ് ആണ്. 100 രൂപ+ ടാക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ ബേസ് യൂണിറ്റ് ആണ്. ബേസ് യൂണിറ്റ് നമുക്ക് കൺവേർഷൻ ആണ്, മീൻസ് നമ്മൾ ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ കിലോഗ്രാം എന്നുള്ളത് ഇവിടെ കിലോഗ്രാം കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 kg = 2000 grams. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പാക്കറ്റ് പീസസ് കൊടുക്കുക, പിന്നെ നമ്പേഴ്സ് കൊടുക്കുക, പിന്നെ കാർട്ടൺ കൊടുക്കുക, പിന്നെ കാർട്ടൺ കൊടുക്കുക, അതുപോലെ തന്നെ പീസസ് കൊടുക്കുക. അപ്പോൾ 1 carton = 2 എത്ര പീസാണ്? ഒരു കാർട്ടണിൽ 40 പീസോ 12 പീസോ 6 പീസോ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. 6 പീസ്. ഓക്കെ, അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇമ്പോർട്ട് ഐറ്റംസ് എന്നുള്ള ടെംപ്ലേറ്റിൽ നമുക്ക് ചെയ്യേണ്ടത്. ഇത് നമ്മൾ
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം നോക്കിയ മൊബൈൽ, ഓക്കെ, നോക്കിയ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം കുറേ സാധനങ്ങളുണ്ടായിരിക്കും, എന്നുള്ള പല പല സീരീസിലുണ്ടായിരിക്കും. നോക്കിയ മൊബൈൽ X1, X2, X1, X3, X1, X4, X1, X5, അങ്ങനെ പല സീരീസിലുണ്ടായിരിക്കും. അപ്പോൾ നോക്കിയ മൊബൈലിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, നോക്കിയ സെർച്ച് ചെയ്യുമ്പോൾ എല്ലാ സീരീസും കൂടി വരും. അപ്പോൾ ബെറ്റർ നിങ്ങളുടെ X1, X2, X1 നോക്കിയ മൊബൈലിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് X1, X2 വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഒരേ നോക്കിയ മൊബൈലിൽ പല പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഒരു കാരണവശാലും ഇത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എടുക്കില്ല അത്. നോക്കിയ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഐറ്റം എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും, അത് ഓൾറെഡി എക്സിസ്റ്റ്, അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അത് എറർ അടിക്കും നമ്മളോട്, അത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഐറ്റം നെയിം കൊടുക്കുന്ന സമയത്ത് ഒരേ ഒരേ നെയിം കൊടുക്കാൻ പാടില്ല, എന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കണം ഐറ്റം നെയിമും ഐറ്റം കോഡും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ഇമ്പോർട്ട് പാർട്ടീസ്. നമ്മളിവിടെ പാർട്ടി നെയിം ഇത് ഞാൻ ഇപ്പോൾ കളയാണ്, ഇതൊന്നും വേണ്ട നമുക്ക്. ഇമ്പോർട്ട് പാർട്ടീസ് നിങ്ങളെ പാർട്ടീസ് നെയിം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ കോൺടാക്ട് നമ്പർ, പാർട്ടിയുടെ സപ്ലയറുടെ കോൺടാക്ട് നമ്പർ, സപ്ലയർ ആയാലും നമ്മളുടെ കസ്റ്റമർ ആയാലും അവിടെ തന്നെ കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവരുടെ ഇമെയിൽ ഐ ഡി, അവരുടെ ബിസിനസ് അഡ്രസ്, അവരെന്തെങ്കിലും തരാനുണ്ടോ കൊടുക്കാനുണ്ടോ എന്നുള്ളത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 1000 രൂപ തരാനുണ്ട്, അപ്പോൾ 1000 കൊടുക്കാം. ഓക്കെ, അതിവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കാം. പിന്നെ വരുന്നത് ഓപ്പണിംഗ് ഡേറ്റ്, ബാലൻസിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ്, പിന്നെ അവരുടെ GST നമ്പർ, അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മളുടെ പാർട്ടിയുടെ ടെംപ്ലേറ്റ് വരുന്നത്. അപ്പോൾ ഇതപ്പോൾ മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. ഇമ്പോർട്ട് ഐറ്റംസ്, ഇമ്പോർട്ട് പാർട്ടീസ്, അത് കഴിഞ്ഞ് നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് ജസ്റ്റ് ഒരു 1-2 പാർട്ടീസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് രാജു ഒരു മിനിറ്റ് അത് നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം സാധനങ്ങൾ. കിരൺ, നമുക്കിത് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഈ പാർട്ടീസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ടോ. 25/6/2020 കോപ്പി. ഒരു കാര്യം നോക്കാണ്ടിട്ടുള്ള അതിന്റെ പേരിൽ ഞാനത് ചെയ്യുന്നത്. ഞാൻ മൈനസ് ബാലൻസ് കൊടുക്കുന്നുണ്ട് ചില വാട്ടീസിന്, അപ്പൊ അതെങ്ങനെ വരും എനിക്കറിയണം. നോക്കാം എങ്ങനെ വരുന്നുള്ളൂ. ഞാനത് പാർട്ടി ഒന്ന് ഇമ്പോർട്ട് ചെയ്യാണ് നമ്മളെ സോഫ്റ്റ്വെയറിലേക്ക്. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. അതിനുശേഷം നമ്മൾ
പാർട്ടീഷൻ ബോർഡ് സെലക്ട്. ഓക്കെ, എല്ലാം കയറുന്നുണ്ട്. ബോട്ട് ഇവിടെ കാണിക്കുമത്, ഈ പച്ച കളറിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചുമപ്പ് കളറിൽ വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ കാണിക്കും ഇമ്പോർട്ട് സെവൻ വാലിഡ് പാർട്ടീസ് കാണിക്കും. എല്ലാം ഇവിടെ കാണിക്കും, ഓപ്പണിംഗ് ബാലൻസ്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ഡേറ്റ്, പിന്നെ ജി എസ് ടി നമ്പർ. ഓക്കെ, നമുക്ക് ഇമ്പോർട്ട് സെവൻ വാലിഡ് ആയിട്ട് പാർട്ടീസ് ഉപയോഗിക്കാം. സക്സസ്ഫുള്ളി വന്നു. യെസ്, എനിക്കതാണ്, അത് അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ചെയ്തത്. മൈനസ് ബാലൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പേബിളായിട്ട് കാണിക്കും. നമുക്ക് കൊടുക്കാനുള്ളതായിട്ട് സപ്ലൈസിനൊക്കെ നമുക്ക് മൈനസ് ബാലൻസ് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേബിളായിട്ട് കാണിക്കും. ബാക്കി നമ്മളുടെ കസ്റ്റമേഴ്സാണ്, ഇതൊക്കെ എൻ്റെ കസ്റ്റമേഴ്സാണ്, കസ്റ്റമേഴ്സിൻ്റെ ബാലൻസ് റിസീവബിൾ ആയിട്ട് കാണിക്കും. അപ്പോൾ സപ്ലൈസ് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് മൈനസ് ബാലൻസ് മൈനസ് വെച്ച് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത് പേബിളായിട്ട് കാണിക്കും. അതെനിക്ക് എനിക്കും ഒരു അറേഞ്ച് ചെയ്യണമായിരുന്നു, അതിൻ്റെ പേരിൽ ഞാൻ ചെയ്ത് നോക്കിയത്. ഇപ്പോൾ സുബ്രു എന്നുള്ള 700 ഇപ്പോൾ ചുമപ്പ് കാണിക്കുന്നുണ്ട്, അത് പേബിളാണ്, കൊടുക്കാനുള്ളതാണ്. അപ്പോൾ സപ്ലൈസൊക്കെ മിക്ക പേർക്കും നമുക്ക് കൊടുക്കാനുള്ളതായിരിക്കുള്ളൂ. അപ്പോൾ അത് മൈനസ് ബാലൻസ് ഇട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ടീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇമ്പോർട്ട് പാർട്ടീസിന് മുമ്പ് നമ്മൾ പാർട്ടീസ് ഹെഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ബൾക്ക് ഹെഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മൈനസ് ബാലൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടീസ് നമുക്ക് സപ്ലൈസിൻ്റെ അങ്ങോട്ട് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പാർട്ടി ലെഡ്ജറിൽ അത് കൊടുക്കാനുള്ളതായിട്ട് നിൽക്കും, മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതിപ്പോൾ കസ്റ്റമറാണ് തരാനുള്ളതെങ്കിൽ അവർക്കും കൊടുക്കുക, മൈനസ് ഇട്ടിട്ട് അത് വരും. ഓക്കെ, അത് നോക്കാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്തത്, ഞാൻ എൻ്റെ പേരിൽ ഞാനിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത കാരണം. ഇതുപോലെ തന്നെ നമുക്ക് ഐറ്റംസും ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ പോയിട്ട് ഇമ്പോർട്ട് ഐറ്റംസ് നമ്മൾ ഒന്നുകൂടി കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രൗസ് ടു ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയിട്ട് ഇമ്പോർട്ട് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം ഇമ്പോർട്ട് വരും. അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ചെയ്ത ഇത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ സെവൻ വാലിഡ് ഐറ്റംസ് വരുന്നുണ്ട്. നമ്മൾ ഇമ്പോർട്ട് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസ് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. വന്നിട്ടുണ്ടാവും, എല്ലാ ഐറ്റംസും ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ഐറ്റംസ് അവിടെയുള്ള സാമ്പിളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്, ഞാൻ എക്സ്ട്രാ കൊടുത്തതല്ല, സാമ്പിളിൽ ഉണ്ടായ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നാലെണ്ണം നമ്മളിപ്പോൾ കവർ ചെയ്തു. ഒന്ന് നമ്മളുടെ കേരള ഫ്ലഡ് ടെസ്റ്റ് നമ്മൾ കവർ ചെയ്തു. അടുത്തത് B2B B2C, ബിൽ ടു ബിൽ, ബിൽ ടു കസ്റ്റമർ നമ്മൾ കവർ ചെയ്തു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കേരള ഫ്ലഡ് ടെസ്റ്റ്, ബിൽ ടു ബിൽ, പിന്നെ ബിൽ ടു കസ്റ്റമർ. പിന്നെ മൂന്നാമത് നമ്മൾ നോക്കിയത് ബൾക്കായിട്ട് പാർട്ടീസും ഐറ്റംസും നമ്മളുടെ സോഫ്റ്റ്വെയറിലേക്ക്, പഴയ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എക്സൽ ഫയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് അവർ ഐറ്റംസ് എല്ലാം കൊടുത്ത് വ്യാപാരിൻ്റെ ടെംപ്ലേറ്റിലാക്കിയിട്ട് എങ്ങനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ പാർട്ടീസ് ഇതിലേക്ക് ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. ഒരു കാരണവശാലും നിങ്ങൾ ഈ ഫസ്റ്റ് ഹെഡ് ഒരു കാരണവശാലും നിങ്ങൾ എഡിറ്റ് ചെയ്യരുത്, രണ്ടിൻ്റെയും, ഇപ്പോൾ പാർട്ടീസിൻ്റെ ആയാലും ഐറ്റംസിൻ്റെ ആയാലും. ഈ ഫസ്റ്റ് ഹെഡ്, ഞാൻ ഈ കാണിക്കുന്ന ഹെഡ്, ഈ ഫസ്റ്റ് ഹെഡ് ഒരു കാരണവശാലും നിങ്ങൾ എഡിറ്റ് ചെയ്യരുത്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സാധനം എടുക്കില്ല, നമ്മൾ ചെയ്യും. ഇതുപോലെ തന്നെ നമ്മളുടെ പാർട്ടീസിൻ്റെ ഹെഡ്സ് ഉണ്ട്, അതും ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യരുത്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടീസ് ഇപ്പോൾ ഐറ്റംസിൻ്റെ ഹെഡ് ഉണ്ട്, ഇതിൻ്റെ ഈ ഫസ്റ്റ് ഇത് ഒന്ന് കാണുന്ന ഈ ഭാഗം, ഞാൻ ഈ കഴ്സർ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യരുത്. ഇതിൻ്റെ വാല്യൂസ് എഡിറ്റ് ചെയ്യോ അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യോ ഒരു കാരണവശാലും ചെയ്യരുത്. ഓക്കെ, പിന്നെ അടുത്തത് ഏറ്റവും അവസാനം നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബാക്കപ്പോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ സെറ്റിങ്സിൽ നമ്മൾ പോയിട്ട് നമ്മൾ ബാക്കപ്പോർഡ് സെറ്റ് ചെയ്ത് വെക്കുന്നു, സെറ്റിങ്സ് ജനറൽ. ഓക്കെ, ഓട്ടോ ബാക്കപ്പ് ഇത് നമ്മൾ ഓഫായിരിക്കും കിടക്കുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ബാക്കപ്പ് എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് നമ്മൾ ബാക്കപ്പ് എവറി ഡേ കൊടുക്കണം, ഒരു ഓരോ ദിവസം രണ്ടായിരിക്കും കിടക്കുന്നത് ഒന്നാക്കി കൊടുക്കുക. ലാസ്റ്റ് ബാക്കപ്പ് എൻ്റെ ബാക്കപ്പ് കാണുന്നുണ്ടല്ലോ, 25/6/4/6/7 AM. ദാറ്റ് മീൻസ് ഇന്ന് രാവിലെ അത് ബാക്കപ്പ് ചെയ്തു, ഞാൻ ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് എൻ്റെ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത സമയത്ത്. ഇതുപോലെ തന്നെ മാനുവൽ ബാക്കപ്പും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം.
ഒരു 5 ദിവസം, ഒരാഴ്ചയിൽ ഒരു അല്ലെങ്കിൽ 6 ദിവസം ആകുമ്പോൾ നമുക്ക് മാനുവൽ ബാക്കപ്പ് കൊടുക്കും. പോട്ടെ 7 ദിവസം ആയാലും കുഴപ്പമില്ല, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, മാനുവൽ ബാക്കപ്പ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് വെച്ചേ പറ്റൂ. നിങ്ങൾ ജനറൽ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണത്. നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, നമ്മളുടെ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് ഈ കാര്യം. ഓട്ടോ ബാക്കപ്പ് ജനറൽ സെറ്റിങ്സിലാണ്, സെറ്റിങ്സ് ജനറലിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് നമ്മളിവിടെ ബാക്കപ്പ് ടു കമ്പ്യൂട്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് നമുക്ക് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ഏതെങ്കിലും പാർട്ടീഷൻ ഡ്രൈവിൽ ചെയ്യാം. എനിക്ക് പാർട്ടീഷൻ ഇല്ല, എൻ്റെ ചെറിയ ലാപ്ടോപ്പാണ്, അതിൻ്റെ പേരിൽ ലോക്കൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ എനിക്ക് പാർട്ടീഷൻ ഇല്ല. പാർട്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിയിലോ ഇയിലോ ഏതെങ്കിലും പാർട്ടീഷൻ ഡ്രൈവിൽ നമ്മൾ ഒരു ഫോൾഡർ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഫോൾഡർ ഉണ്ടാക്കാൻ അറിയില്ല എല്ലാവർക്കും. ഇങ്ങനെ പോയിട്ട് നമ്മൾ വ്യാപാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കാം. ഫോൾഡർ വ്യാപാർ ബാക്കപ്പ് ടു നോട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ ബാക്കപ്പ് നമ്മൾ പോയിന്റ് ചെയ്യുക, സേവ് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതവിടെ വരും. ഇത് നമ്മൾ ബാക്കപ്പ് ടു കമ്പ്യൂട്ടർ കൊടുക്കുന്ന സമയത്ത് ആ ഫോൾഡർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ആ ഫോൾഡറിലേക്കാണ് അടുത്ത ബാക്കപ്പ് പോവുക. ഇപ്പോൾ നമ്മൾ രണ്ടാമത് എടുത്തപ്പോഴും ആ ബാക്കപ്പ് അവിടേക്ക് തന്നെ വന്നിരിക്കുന്നു. അത് ബാക്കപ്പ് ടു കമ്പ്യൂട്ടർ, അത് മാനുവലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്കപ്പ് ടു ഡ്രൈവ്. ബാക്കപ്പ് ടു ഡ്രൈവ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഓൾറെഡി ബാക്കപ്പ് നമ്മളുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കപ്പ് ഈ സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു പച്ച കളറിലുള്ളൊരു മെസ്സേജ് നമുക്ക് വരും. പച്ച കളറിൽ ബാക്കപ്പ് ടു ഡ്രൈവ് കൊടുക്കുമ്പോൾ കണ്ടോ, ഈ കാണിക്കുന്ന മാതിരി. ഓക്കെ, ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത്, ബാക്കപ്പ് ടു ഡ്രൈവ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാൻ പറഞ്ഞൊരു മെസ്സേജ് വരും. അപ്പോൾ നമ്മളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം, പ്ലസ് നിങ്ങളുടെ ഇമെയിൽ പാസ്വേഡ്, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ അലോ ആക്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. വ്യാപാരത്തിൻ്റെ ഇതിലേക്ക് ഒരു അലോ ആക്സസ്, ഒരു ആക്സസ് അലോ ചെയ്യുന്നൊരു ഒരു ടേമാണ്. അത് അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ആ ബാക്കപ്പ് പോകും. നമ്മളുടെ ഇമെയിൽ ഐ ഡി നമ്മൾ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ആ ബാക്കപ്പ് പോകും. അപ്പോൾ ഈ 4 കാര്യമാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ഒന്ന്, കേരള ഫ്ലഡ് സിസ്റ്റം നമ്മൾ കവർ ചെയ്തു. രണ്ടാമത്തേത് B2B B2C ബില്ലിൻ്റെ ക്രിയേഷൻ, അത് GST വേണ്ടിയുള്ളതാണ്. GST B2B എന്ന് പറഞ്ഞാൽ GST ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടാക്സ് കൺസൾട്ടൻറ്റ് ചിലപ്പോൾ ചോദിക്കും B2B B2C സെപ്പറേഷൻ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ B2B B2C നമ്മൾ 2 സീരീസ് പോകുന്നത്, ഇൻവോയ്സസ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, അടുത്തത് ഇമ്പോർട്ട് ഐറ്റംസ്, ഇമ്പോർട്ട് പാർട്ടീസ്. അത് ഞാൻ പറഞ്ഞു തന്നു. പാർട്ടീസും ഐറ്റംസും നമുക്ക് ബൾക്കായിട്ട് നമ്മളുടെ സോഫ്റ്റ്വെയറിലേക്ക്, പഴയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിലെ എക്സൽ ഫയൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വ്യാപാരിൻ്റെ ടെംപ്ലേറ്റിലാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മളുടെ സോഫ്റ്റ്വെയറിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. അത് ഒരു കാരണത്തിലും ഫസ്റ്റ് ലൈൻ അത് എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഫസ്റ്റ് ആയിട്ട് ഒന്ന് എന്നുള്ള ആ ഒരു ലൈൻ നമ്മളുടെ ടെംപ്ലേറ്റിൻ്റെ ഉള്ളിൽ, ഒന്ന് എന്ന് പറഞ്ഞാൽ ആ റോ ഉണ്ടല്ലോ, നമുക്കൊരു കാരണവശാലും ചെയ്യരുത്. ഓക്കെ, ഡിലീറ്റ് ചെയ്യരുത്. അത് 2 ടെംപ്ലേറ്റിൻ്റെ അതുപോലെ തന്നെയാണ്. നമുക്ക് എഡിറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് എടുക്കാം. എന്നിട്ട് രണ്ടാമത് തുടങ്ങി നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, രണ്ടാമത്തെ ലൈൻ തുടങ്ങിയിട്ട്. ഒന്നാമത്തത് ഒരു കാരണവശാലും നമ്മൾ എഡിറ്റ് ചെയ്യരുത്. പിന്നത്തത് ഓട്ടോ ബാക്കപ്പ് ആണ്. ഓട്ടോ ബാക്കപ്പ് നമുക്ക് 2 ലെവൽ ബാക്കപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അത് ഇമെയിൽ ഐ ഡി വെച്ച് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ ജനറൽ സെറ്റിങ്സിൽ പോയിട്ട്, സെറ്റിങ്സ് ജനറലിൽ പോയിട്ട് ഓട്ടോ ബാക്കപ്പ് എന്നുള്ളത് നമ്മൾ എനേബിൾ ചെയ്തിട്ട് ബാക്കപ്പ് റിമൈൻഡർ 1 കൊടുക്കുക. പിന്നെ മാനുവൽ ബാക്കപ്പ് റിമൈൻഡർ 5 കൊടുക്കുക, അല്ലെങ്കിൽ 6 കൊടുക്കുക, 7 കൊടുക്കുക, വാട്ടെവർ. അത് നിങ്ങൾക്ക് 10 ആണെങ്കിൽ 10 കൊടുക്കുക, നോ പ്രോബ്ലം. മിനിമം 5 ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് ബാക്കപ്പ് റിമൈൻഡർ നമ്മൾ ലോക്കൽ ഡ്രൈവിലേക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു കാര്യം, ഒരു പ്രശ്നമൊന്നുമില്ല. വളരെ ചെറിയ ഫയലാണ്. പഴയ ഫയലുകൾ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞിട്ട്. എന്നിട്ട് ബാക്കപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ കാരണം, ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം.
നമ്മൾക്ക് നമ്മളുടെ സോഫ്റ്റ്വെയർ രജിസ്റ്റർ ചെയ്യാം, നിങ്ങളുടെ ലൈസൻസ് ഫയൽസ് രജിസ്റ്റർ ചെയ്യാം, വി ക്യാൻ ഡു എവറിഥിങ്. പക്ഷേ എന്താ പറഞ്ഞാൽ ബാക്കപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓട്ടോ ബാക്കപ്പ് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓട്ടോ ബാക്കപ്പ് സെറ്റ് ചെയ്ത് വെക്കുക. ജിമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അലോ ആക്സസ് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ ഓട്ടോ ബാക്കപ്പ് നമ്മുടെ ബാക്കപ്പ് ടു ഡ്രൈവ് കൊടുക്കുമ്പോൾ ഒരു പച്ച കളറിൽ ഇങ്ങനെ ഒരു ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ബാക്കപ്പ് ടു ബാക്കപ്പ് സക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കും. ഇപ്പോൾ എൻ്റെ ബാക്കപ്പ് സക്സസ്ഫുൾ ആണ്, ഇത് എൻ്റെ ഡ്രൈവിലേക്ക് പോയിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ ഡ്രൈവിലേക്ക് പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കപ്പ് ടു കമ്പ്യൂട്ടർ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമൊക്കെ എടുത്തു കഴിഞ്ഞെങ്കിൽ അതും കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അപ്പോൾ ബാക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കപ്പ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഇന്ന് കവർ ചെയ്യാനുള്ളത്. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളിന്ന് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് അവസാനിപ്പിച്ചാലോ, നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ കോൺടാക്ട് നമ്പർ വാട്സാപ്പ് നമ്പർ 8129175609, അതുപോലെ തന്നെ എൻ്റെ കോൾ നമ്പർ 8078180291, പിന്നെ എൻ്റെ എന്താ പറയുക ഇമെയിൽ ഐ ഡി vyaparjstready@gmail.com. അപ്പോൾ വിളിക്കുക അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. മിക്കപ്പോഴും ഞാൻ എൻ്റെ ലൈൻ ബിസി ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്, എവിടേക്കും പോയിട്ടില്ല. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിടുക, അയച്ചിട്ട് കഴിഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിക്കും എന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നില്ല, ഐ ഗിവ് എ കോൾ ബാക്ക് ഡെഫിനറ്റ്ലി, എന്തായാലും ഞാൻ തിരിച്ചു വിളിക്കും. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാം, എന്തെങ്കിൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. വീഡിയോ കണ്ടിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വേണം. വേണമെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് ഞാൻ കമ്പൽ ചെയ്തിട്ട് ആരെയും കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് പറയുക. ഇതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ കമൻസും കൂടി നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് വൺസ് അഗെയിൻ, താങ്ക് യു സോ മച്ച്.